അമേരിക്കയിലെ ആറ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ മരണം 88 കടന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം. ഏറ്റവും കൂടുതൽ നാശം വിതച്ച കെൻറ്റക്കിയിൽ മരണം ഉയരുകയാണ്. സംസ്ഥാനത്തെ നാശനഷ്ടങ്ങളുടെയും മരണസംഖ്യയുടെയും കണക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവിടുമെന്ന് കെൻറ്റക്കി ഗവർണർ അറിയിച്ചു. മരണസംഖ്യ 100 കവിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. കെൻറ്റക്കിയിൽ മാത്രം 74 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടികൾ മുതൽ 86-കാരനായ വൃദ്ധർ ഉൾപ്പെടെയുള്ളവർ ചുഴലിക്കാറ്റിനെ തുടർന്ന് മരിച്ചിട്ടുണ്ടെന്നും കെൻറ്റക്കി ഗവർണർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു. കെൻറ്റക്കിയിലും ബൈഡൻ എത്തുമെന്നാണ് വിവരം. ഇതിനിടെ ചുഴലിക്കാറ്റിൽ കെൻറ്റക്കിയിലെ മെഴുകുതിരി ഫാക്ടറി തകർന്ന് ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. എന്നാൽ ഫാക്ടറി ജീവനക്കാരായ 94 പേർ സുരക്ഷിതരാണെന്നാണ് വിവരം. 8 പേർ മരിച്ചതായും 8 പേരെ കാണാനില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മോശം ചുഴലിക്കാറ്റാണ് കെൻറ്റക്കിയെ ബാധിച്ചതെന്നും സംസ്ഥാനത്ത് ആദ്യമായാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞിരുന്നു. കെൻറ്റക്കി കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലായി 14 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആമസോൺ ഗോഡൌണിലുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സമയത്ത് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് അപകടം സംഭവിച്ചത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ലഭിച്ച ഓർഡറുകൾ തരംതിരിക്കുന്ന തിരക്കിലായിരുന്നു തൊഴിലാളികൾ. തിങ്കളാഴ്ച മാത്രം 26,000-ൽ അധികം പേർ കെൻറ്റക്കിയിൽ വൈദ്യുതിയില്ലാതെയും ബുദ്ധിമുട്ടിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.